ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൈഷൂസ് ലേണിങ്ങിലേക്ക് സ്വാഗതം ടുഡേ വി ടേക്ക് എ ന്യൂ ടോപ്പിക് ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ആ വ്യാവസായിക രംഗത്തുണ്ടായ നൂതനമായിട്ടുള്ള പുരോഗതിയിലെ യന്ത്രവൽകൃതമായിട്ടുള്ള യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചിട്ടുള്ള ഉത്പാദനത്തിലെ വർദ്ധനവ് അതുവഴി ജീവിത സാഹചര്യങ്ങളിൽ അതുപോലെ സാമൂഹികമായിട്ടുള്ള പുരോഗതി ഇതൊക്കെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ കാണുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിലൂടെ നോക്കി കാണുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സവിശേഷതകൾ അപ്പോൾ ദെർ വാസ് എ ചേഞ്ച് ഫ്രം ദ ഡൊമസ്റ്റിക് സിസ്റ്റം ടു ദി ഫാക്ടറി സിസ്റ്റം In the domestic system, people used to work in their own home on hand, operated machinery that they owned. The capitalist distributed the raw materials to the people and collected the finished products by paying the wages for it. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെർ വാസ് എ ദർ വാസ് എ ചേഞ്ച് ഫ്രം ദ ഡൊമസ്റ്റിക് സിസ്റ്റം ടു ദ ഫാക്ടറി സിസ്റ്റം അതായത് ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഫാക്ടറി സിസ്റ്റത്തിലേക്കുള്ള പരിവർത്തനമാണ് ശരിക്കും ഈ ഫീച്ചേഴ്സിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഡൊമസ്റ്റിക് സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുട്ടിങ് ഔട്ട് സിസ്റ്റമാണ് സെവൻറ്റീൻത്ത് സെഞ്ചുറിയിൽ വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ് ഡൊമസ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ആ ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് എന്തിലേക്കുള്ള പരിവർത്തനമാണ് ഫാക്ടറി സിസ്റ്റത്തിലേക്കുള്ള പരി പരിവർത്തനമാണ് ശരിക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ നമ്മൾ കാണുന്നത് ഇൻ ദ ഡൊമസ്റ്റിക് സിസ്റ്റം പീപ്പിൾ യൂസ്ഡ് ടു വർക്ക് ഇൻ ദെയർ ഓൺ ഹോംസ് ഓൺ ഹാൻഡ് അതായത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യണില്ലേ അവരവരുടെ ഹാൻഡ് മെയ്ഡ് ഗുഡ്സ് അതായത് ദ ഓൺ ഹോംസ് ഓൺ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീനറി ദാറ്റ് ഡേ ഓൺഡ് അവരുടെ കയ്യിലുള്ള ചെറിയ ചെറിയ യന്ത്ര സാമഗ്രികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വ്യവസായം എന്നൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ അങ്ങനെയുള്ളതാണ് എന്താ ഡൊമസ്റ്റിക് സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ആ ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഫാക്ടറി സിസ്റ്റത്തിലേക്കുള്ള പരിവർത്തനമാണ് എന്ത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് ക്യാപിറ്റലിസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ റോ മെറ്റീരിയൽസ് ീപ്പിൾ ആൻഡ് കളക്ടഡ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ബൈ പേയിങ് വേജസ് ഫോർ ഇറ്റ് ക്യാപിറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഉൽപ്പാദന ഉടമകളിലെ മുതലാളിത്ത വ്യവസ്ഥിതിയിലുള്ള മുതലാളിമാർ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ദ റോ മെറ്റീരിയൽ എന്താ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ അല്ലേ ആ അപ്പോൾ ദ റോ മെറ്റീരിയൽസ് ടു ദ പീപ്പിൾ ആൻഡ് കളക്ടഡ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്നിട്ട് നിർമ്മിത വസ്തുക്കൾ അവരെന്ത് ചെയ്യുന്നുണ്ട് ശേഖരിക്കുന്നുണ്ട് എന്നിട്ട് അതിന് പകരമായിട്ട് എന്ത് കൊടുക്കും ബൈ പേയിങ് വേജസ് ഫോർ ഇറ്റ് ചെയ്ത് വരുന്നതാണ് അതുകൊണ്ടാണ് ഇത് ക്രോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവർ ഇൻ ദ ഫാക്ടറി സിസ്റ്റം അപ്പോൾ ഡൊമസ്റ്റിക് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഫാക്ടറി സമ്പ്രദായമാണ് അപ്പോൾ ഫാക്ടറി സിസ്റ്റം മെനി വർക്ക് മേൻ വെയർ അസംബിൾഡ് ഇൻ വൺ യൂണിറ്റ് ഒരു യൂണിറ്റിനുള്ളിൽ കുറേ ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് വർക്ക് ചെയ്യുന്നു ദേ വർക്ക്ഡ് ഓൺ പവർ ഡ്രിവൺ മെഷീൻസ് ആൻഡ് അണ്ടർ സൂപ്പർവിഷൻ ദസ് എസ്റ്റാബ്ലിഷിങ് എ വെയ്ജ് ടൈ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ അപ്പോൾ ഫാക്ടറി സമ്പ്രദായം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫാക്ടറി സമ്പ്രദായമൊക്കെ നമുക്ക് നോക്കിക്കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അതായത് ഒരുപറ്റം ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള മെഷീൻസിൻ്റെ കീഴിലിരുന്നു കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ജോലികൾ ഏർപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ ആ അവർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും സൂപ്പർവിഷൻ ഉണ്ടാവും അതേപോലെ തന്നെ ഈ ജോലി ചെയ്യുന്നതിന് എന്ത് എന്ത് കിട്ടുന്നുണ്ട് വെയ്ജ് ടൈ അവർക്ക് കിട്ടുന്നുണ്ട് ക്യാപിറ്റലും ലേബറും തമ്മിൽ ഒരു വേജ് ടൈം നമുക്ക് ആ ഈ ഫാക്ടറി സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നതിലൂടെ നമ്മൾ കാണുന്നത് ഒന്ന് ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഫാക്ടറി സിസ്റ്റത്തിലേക്കുള്ള പരിവർത്തനമാണ് രണ്ടാമതായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത അപ്പം ഡൊമസ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പുട്ടിങ് ഔട്ട് സിസ്റ്റം ആണെന്ന് പറയുന്നുണ്ട് അതായത് വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് നിയ നിയന്ത്രിതമായിട്ടുള്ള യന്ത്ര സാമഗ്രികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൈകൊണ്ടുള്ള വർക്ക് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക ഡൊമസ്റ്റിക് സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുക ഫാക്ടറി സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ടാവും ആ ഒരു പറ്റം ആളുകൾ ഉണ്ടാവും അല്ലേ ഒരു പറ്റം ആളുകൾ ഒരുമിച്ച് ചേർന്ന് അസംബിൾസ് ഇൻ വൺ വൺ യൂണിറ്റ് അതേ അതേപോലെ തന്നെ ദ വർക്ക്ഡ് ഓൺ പവർ ഡ്രിവൺ മെഷീൻസ് മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള വർക്കിംഗ് ആയിരിക്കും അവരുണ്ടാവുക അതേപോലെ തന്നെ സൂപ്പർവിഷൻ ഉണ്ടാവും അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് എവേജ് ടൈ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ അപ്പോൾ ഇതാണ് രണ്ട് രണ്ടും തമ്മിലുള്ള വേരിയേഷൻ അല്ലെങ്കിൽ വ്യത്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അണ്ടർ ദ ഡൊമസ്റ്റിക് സിസ്റ്റം ദർ വാസ് എ വെരി സ്മോൾ ഔട്ട് പുട്ട് അണ്ടർ ദ ഫാക്ടറി സിസ്റ്റം ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് കുഡ് ബി മാനുഫാക്ചേർഡ് ഓവിംഗ് ടു പവർ ഡ്രിവൺ മെഷീൻസ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നമുക്ക് കാണാം ദെർ വാസ് എ വെരി സ്മോൾ ഔട്ട്പുട്ട് അല്ലേ ചെറിയ ചെറിയ സംരംഭകത്വമാണ് എന്തിൽ കാണുന്നത് ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ കാണപ്പെടുക ചെറിയ ചെറിയ സംരംഭകരാകുക ഈ ചെറിയ ചെറിയ സംരംഭകരിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഏറിയ പങ്കും ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അണ്ടർ ദ ഫാക്ടറി സിസ്റ്റം ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് കുഡ് ബി മാനുഫാക്ചേർഡ് ഫാക്ടറി സിസ്റ്റത്തിൽ ഒരുപാട് വലിയ വലിയ വ്യവസായങ്ങളായിരിക്കും വലിയ വലിയ സംരംഭകരായിരിക്കും എന്തിനെ നേതൃത്വം കൊടുക്കുക ഫാക്ടറി സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുക അപ്പോൾ ഓവിങ് ടു പവർ ഡ്രിവിൺ മെഷീൻസ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ അവര് ഈ പവർ ഡ്രിവൺ മെഷീൻസ് കൊണ്ട് മാസ് പ്രൊഡക്ഷൻ ആയിരിക്കും എന്തിലുണ്ടാവുക ഫാക്ടറി സിസ്റ്റത്തിൽ ഉണ്ടാവുക ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ വളരെ സ്മോൾ സ്കെയിൽ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് വൺ ബൈ വൺ ആയിട്ട് പറയാണ് മാനുഫാക്ചേഴ്സ് അപ്പോൾ ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് സിസ്റ്റവും ഫാക്ടറി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസമാണ് ഡൊമസ്റ്റിക് സിസ്റ്റത്തിൽ വെരി സ്മോൾ ഔട്ട്പുട്ടാണ് ഫാക്ടറി സിസ്റ്റത്തിൽ മാസ് പ്രൊഡക്ഷൻ ആണ് ഉണ്ടാവുക ഇനി അടുത്ത് നോക്കുന്നത് മാനുഫാക്ചേഴ്സ് യൂസ്ഡ് ന്യൂ ബേസിക് മെറ്റീരിയൽസ് അച്ചാസ് അയേൺ ആൻഡ് സ്റ്റീൽസ് മാനുഫാക്ചേഴ്സ് മാനുഫാക്ചേഴ്സ് മീൻസ് എന്താണ് മേക്ക് ഓൺ എ ലാർജ് സ്കെയിൽ യൂസിങ് മെഷീനറി ആണ് മാനുഫാക്ചേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക അതായത് ഇൻവെൻറ്റ് ചെയ്യുന്ന പുതിയ തരത്തിലുള്ള മെഷീനറീസ് അപ്പോൾ ആ മെഷീനറീസ് ഉപയോഗിച്ചിട്ട് പ്രധാനമായിട്ടും എന്തുണ്ടാക്കുന്നുണ്ട് ബേസിക് മെറ്റീരിയൽസ് വച്ചാൽ അയേൺ ആൻഡ് സ്റ്റീൽസ് അയണും സ്റ്റീലും ഒക്കെ നിർമ്മിക്കുന്ന ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് പേര് കേട്ടത് ഏതൊക്കെയാണ് ടാറ്റ ബിർല തുടങ്ങിയ സംരംഭകർ അല്ലേ അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വളർച്ച അടുത്തത് ന്യൂ എനർജി സോഴ്സസ് ലൈക്ക് കോൾ എലക്ട്രിസിറ്റി പെട്രോളിയം ആൻഡ് സ്റ്റീം വെയർ മെയ്ഡ് യൂസ് ഓഫ് പുതിയ എനർജി സിസ്റ്റം പുതിയ എനർജി സോഴ്സുകൾ ഏതൊക്കെയാണ് പുതിയ എനർജി സോഴ്സുകൾ കോൾ എലക്ട്രിസിറ്റി പെട്രോളിയം ആൻഡ് സ്റ്റീം അല്ലേ എല്ലാം ഉണ്ട് അല്ലേ കോൾ ഉണ്ട് കൽക്കരി ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് പെട്രോളിയം ഉണ്ട് സ്റ്റീം ആവി കൊണ്ടുള്ള എൻജിൻസ് അങ്ങനെയുള്ള എനർജി സോഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അടുത്തതായിട്ട് ന്യൂ മെഷീൻസ് വെയർ ഇൻവെൻറ്റഡ് സച്ചാ സ്പിന്നിങ് ജെന്നി ദ പവർ ലൂം കോട്ടൺ ജിൻ ഡേവീസ് സേഫ്റ്റി ലാംപ് ആൻഡ് ദ സ്റ്റീം എൻജിൻ ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് സ്പിന്നിങ് ജിന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ് ആണ് പവർ ലൂം കണ്ടുപിടിച്ചത് എഡ്മൺ കാർട്ടറൈറ്റ് ആണ് അതേപോലെ സേഫ്റ്റി ലാംപ് കണ്ടുപിടിച്ചത് ആരാണ് ഹംഫ്രി ഡേവി ആണ് സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ഇപ്പം ഇത്രയും പേരുകളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സയൻസ് ഫോഴ്സ് ഇൻക്രീസിംഗ്ലി അപ്ലൈഡ് ടു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ എന്ത് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ശാസ്ത്രം അല്ലെ സയൻസ് ശാസ്ത്രീയപരമായിട്ടുള്ള വിവിധ രൂപങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള പുതിയ പുതിയ ഒക്കെ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ കൈകൊണ്ട് ഒരുപാട് ദിവസങ്ങളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ മെഷീൻ കൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഉൽപ്പാദന ഉടമകൾക്ക് എന്ത് എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ ലാഭം അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ സാധന സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട് വാസ് Agrarian Revolution വിച്ച് മെയ്ഡ് എ ഗ്രേറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ അഗ്രികൾച്ചേഴ്സ് ഇനിയിപ്പോൾ ഈ വ്യാവസായിക വിപ്ലവത്തോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചതാണ് അഗ്രേറിയൻ റവല്യൂഷൻ എന്ന് നമുക്കറിയാം ഈ അഗ്രേറിയൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നൂതനമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അതേപോലെ തന്നെ രാസവളങ്ങൾ പുതിയ വിത്തിനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എന്ത് കൊണ്ടുവരാൻ സാധിച്ചു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഫൈനലി ഇൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് റാഡിക്കൽ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കൾച്ചറൽ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു സൊസൈറ്റിയിലെ എന്തൊക്കെ ചേഞ്ചസൊക്കെയാണ് വന്നിട്ടുള്ളത് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക മാറ്റത്തോടൊപ്പം തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസും ഒരു സൊസൈറ്റിയിൽ വന്നു എന്നാണ് ഇതിൻ്റെ ആയിട്ട് പറയുന്നത് ഇൻ സെവൻറ്റീൻ സിക്സ്റ്റി ഫോർ James Hargreave invented a machine called the spinning jenny. It enabled the spinner to spin as many as eighty to ten thread at a time on his new machine. This increased the production of yarn. അതായത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ ജെയിംസ് ഹാർഗ്രീവ് എന്ത് കണ്ടുപിടിച്ചു സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന മെഷീൻ കണ്ടുപിടിച്ചു അതോട് അത് അതിലൂടെ എന്താ സംഭവിച്ചത് നൂൽ നൂൽക്കാനുള്ള കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ വർദ്ധിക്കാനിടയായില്ലേ എയ്റ്റ് ടു ടെൻ ത്രെഡ് അറ്റ് എ ടൈം നിർമ്മിക്കാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ യാൺ യാണിൻ്റെ പ്രൊഡക്ഷൻ യാൺ എന്ന് പറഞ്ഞാൽ എന്താണ് നൂലുകൾ അല്ലേ നൂലിൻ്റെ പ്രൊഡക്ഷൻ അതിൽ ഇൻക്രീസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു ഇൻ സെവൻറ്റീൻ സിക്സ്റ്റി നയൻ റിച്ചാർഡ് ആർക്ക് റൈറ്റ് ഇൻവെൻറ്റഡ് മെഷീൻ റൺ ബൈ വാട്ടർ പവർ ഇൻസ്റ്റെഡ് ഓഫ് മാൻ പവർ ഹെൻസ് ഇറ്റ് കെയിം ടു ബി കോൾഡ് ദ വാട്ടർ ഫ്രെയിം ഇപ്പോൾ വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചതാരാണ് റിച്ചാർഡ് ആർക്ക് റൈറ്റ് ഏത് വർഷമാണ് പതിനേഴ് അറുപത്തി ഒൻപതിൽ ഇൻ സെവൻറ്റീ തേർട്ടി ത്രീ ജോൺ കെ ഹാഡ് ഇൻവെൻറ്റഡ് ദ ഡിവൈസ് കോൾഡ് ദ ഫ്ലൈയിങ് ഷട്ടിൽ വിച്ച് സ്പീഡ് ഓഫ് ദ വീവിങ് ക്ലോത്ത് അതായത് വീവിങ് ക്ലോത്തിൻ്റെ മേഖലയിൽ സ്പീഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് സാധിച്ചിട്ടുണ്ട് ഫ്ലൈയിങ് ഷട്ടിൽ സാധിച്ചിട്ടുണ്ട് ഈ ഷട്ടിൽ ഇൻവെൻറ്റ് ചെയ്തതാരാണ് ജോൺ കെ ആണ് സെവൻറ്റീൻ തേർട്ടി ത്രീയിലാണ് ഈ ഫ്ലയിങ് ഷട്ടിൽ ഇൻവെൻറ്റ് ചെയ്തത് നെക്സ്റ്റ് വി സീൻ ദാറ്റ് സ്പ്രെഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ ഇറ്റ് സൂൺ സ്പ്രെഡ് ടു യൂറോപ്പ് ആൻഡ് ദ യു എസ് എ ദസ് മെഷീൻ ഫോർ ഇൻഡസ്ട്രി വെർ ഇമ്പോർട്ടഡ് ഫ്രം ഇംഗ്ലണ്ട് ബൈ ബെൽജിയം ഫ്രാൻസ് ആൻഡ് ജർമ്മനി അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ് ഗ്രേറ്റ് ബ്രിട്ടനിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇതിൻ്റെ അനുഗണനങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്കും കൂടെ വന്നു അമേരിക്ക പോലെയുള്ള ഗ്രേറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ഉള്ള രാജ്യങ്ങളിലേക്കും കൂടെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കടന്നു വന്നു എന്നാണ് പറയുന്നത് നൂതനമായിട്ടുള്ള മെഷീൻസ് ഒക്കെ ഈ ഇൻഡസ്ട്രികളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെട്ടു പ്രധാനമായിട്ടും ബെൽജിയം ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ വ്യാവസായിക രംഗത്ത് പ്രാധാന്യമേറിയ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഈ രംഗത്ത് മേൽക്കൊയ്മ നിലനിർത്തി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നാണ് എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അനന്തര ഫലങ്ങളില്ലേ അതായത് ന്യൂ മെഷീൻസ് ഈ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചു ന്യൂ പവർ സോഴ്സുകൾ കണ്ടുപിടിച്ചു അതേപോലെ തന്നെ ന്യൂ വെയ്സ് ഓഫ് ഓർഗനൈസിങ് വർക്ക് ഈ രംഗത്ത് ഉണ്ടായി അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ കാർഷിക മേഖലയിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് ചുവടുമാറ്റം ഉണ്ടായ ഒരു കാലഘട്ടവും കൂടിയാണ് ഇത് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റിലൂടെ നമ്മൾ കാണുന്നത് The Industrial Revolution witnessed a radical change in the field of art, architecture, literature, science. ആസ് ഓൾസോ ദ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കൾച്ചറൽ ലൈഫ് ഓഫ് ദ പീപ്പിൾ അതായത് എല്ലാ മേഖലയിലും ജനങ്ങളുടെ എല്ലാ മേഖലയിലും ടച്ച് ചെയ്യുന്ന ഒന്നായിരുന്നു ഏത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ആർട്ട് ആർക്കിടെക്ചർ ലിറ്ററേച്ചർ സയൻസ് അതേപോലെ തന്നെ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ലൈഫ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ ഒരുപാട് വളർച്ച വളർച്ചയുണ്ടായ ഒരു കാലഘട്ടമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദെർ വാസ് എ ഗ്രോത്ത് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഓർ കോർപ്പറേഷൻ ഇനി ഈ കാല ഈ രംഗത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളും അതേപോലെ കോർപ്പറേഷൻസിൻ്റെ ഒക്കെ കടന്നുവരവാണ് ഓണർഷിപ്പ് പാസ്ഡ് ഫ്രം ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് ടു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഓർ കോർപ്പറേഷൻ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് പാർട്ട്ണർഷിപ്പിലേക്ക് മാറിയത് അല്ലേ ജോയിൻറ് സ്റ്റോക്ക് കമ്പനികളിലേക്ക് കോർപ്പറേഷൻസിലേക്ക് ഈ ഉൽപാദന രംഗം മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞു പറയുന്നത് ഓഫ് സ്റ്റോക്ക് ഫ്രം ഇൻഡിവിജുൽ ഓർ പാർട്ട് ഓഫ് സ്റ്റോക്ക് ഇൻഡസ്ട്രിയൽ കോമ്പിനേഷൻ ഓഫ് ഇൻഡിപെൻഡൻ ഫേംസ് അതായത് ഇൻഡിപെൻഡന്റ് ഫേംസ് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻ ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ഫീച്ചർ നോക്കുക ഇൻഡസ്ട്രിയൽ കോമ്പിനേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫേംസ് അതായത് കോമ്പിനേഷൻ മീൻസ് എന്താണ് സംയോജനം ദെർ വാസ് എ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ കോമ്പിനേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫേംസ് കുറേ ഇൻഡിപെൻഡൻറ്റ് ഫേംസുകളുടെ ഒരു കോമ്പിനേഷൻ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും ഇൻഡസ്ട്രീസിൻ്റെ രംഗത്ത് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ദിസ് വാസ് നോൺ ആസ് ദ ട്രസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ബ്രിട്ടൻ അപ്പോൾ ഈ കുറേ ഇൻഡസ്ട്രികളുടെ സംയോജനത്തെ എൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ബ്രിട്ടനിലെ ട്രസ്റ്റ് മൂവ്മെൻറ്റ് ആണ് എന്നാണിത് അറിയപ്പെടുന്നത് Under the factory system, there was a large scale production. This resulted in a, in a low cost of production per unit. There was also uniformity. ആൻഡ് ഹൈ ക്വാളിറ്റി ഇൻ പ്രൊഡക്ഷൻ അതായത് ഈ ഫാ ഫാക്ടറി സമ്പ്രദായത്തിൻ്റെ കീഴിൽ എന്താ സംഭവിച്ചത് ദെർവോസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലേ ഒരുപാട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി ദിസ് റിസൾട്ടഡ് ഇന്നെ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കുറവുണ്ടായി അതോടൊപ്പം തന്നെ യൂണിഫോമിറ്റി എല്ലാ മേഖലയിലും ഒരു ഐക്യം വരാൻ തുടങ്ങി ആൻഡ് ഹൈ ക്വാളിറ്റി ഇൻ പ്രൊഡക്ഷൻ ഉൽപ്പാദന മേഖലയിൽ എന്ത് സംഭവിച്ചു ഹൈ ക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് സാധിച്ചു അപ്പോൾ അണ്ടർ ദ ഫാക്ടറി സിസ്റ്റം ദർവോസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ദിസ് റിസൾട്ട് എ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റി ദർ വാസ് ഓൾസോ യൂണിഫോമിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി ഇൻ പ്രൊഡക്ഷൻ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇമ്പാക്ടിൽ വരുന്നത് അപ്പോൾ ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ രംഗത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ചേഞ്ചസ് ആർട്ട് ആർക്കിടെക്ചർ ലിറ്ററേച്ചർ സയൻസ് സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ കൾച്ചറൽ ലൈഫിലുള്ള മാറ്റങ്ങൾ അതൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും വന്നു പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി കോർപ്പറേഷൻസിൻ്റെയൊക്കെ വളർച്ചയുണ്ടായി പിന്നെ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ ട്രസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടായി എന്താ ട്രസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കോമ്പിനേഷൻ ഓഫ് ഇൻഡിപ്പെൻ്റൻ്റ് ഫേംസ് അതാണ് ട്രസ്റ്റ് മൂവ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റി അതേപോലെ തന്നെ യൂണിഫോമിറ്റി കൊണ്ടുവന്നു അതേപോലെ ഹൈ ക്വാളിറ്റി ഇൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനില് ഹൈ ക്വാളിറ്റി കൊണ്ടുവരാനായിട്ടും സാധിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ആണ് അതോടൊപ്പം തന്നെ സ്പ്രെഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതുപോലെ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇതൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ മേഖലയൊക്കെ നന്നായിട്ട് ടച്ച് ചെയ്ത് ഈ മേഖലയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്